ഓമച്ചാമാരെ നമുക്ക് കക്ക ഉണ്ട്, അതേ താറാവ് റോസ്റ്റ്, പോർക്ക് റോസ്റ്റ്, ബീഫ് ഫ്രൈ, മീൻ തല, എന്ത് എന്ത് വേണമെന്ന് ബ്രാലല്ലേ, ബ്രാല് നല്ല അടിപൊളി മീൻ തല ഉണ്ട. പിന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ്, പിന്നെ പുട്ട്, ഹലോ ചാമാരെ, ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ കുക്കിംഗ് വീഡിയോ അല്ലേ, ഇന്നൊരു അടിപൊളി വീഡിയോ അറിയാം എന്താ സംഭവം നല്ലൊരു ഫുഡ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇന്ന് വന്നേക്കണേട്ടാ. അപ്പൊ നമ്മുടെ സ്ഥലം എന്ന് പറയുന്നത് ഇതാണ്, ചാണക്യൻസ് റെസ്റ്റോറന്റ് കിടങ്ങ്. അതുപോലെ കിടങ്ങ് ഷാപ്പ് എന്ന് പറഞ്ഞ കല്ലാരും അറിയാം, കള്ളി ഷാപ്പാണ് കിടങ്ങ് ഷാപ്പ്, നമ്മുടെ പടന്നേലിന്റെ കടറടുത്തായിട്ട് തൃപ്പൂണിത്തുറ കേട്ടാ. അപ്പൊ നമുക്ക് ഇവിടുത്തെ നല്ല അടിപൊളി ഫുഡൊക്കെ ആണ് അറിഞ്ഞേക്കണേ. അപ്പൊ നമുക്ക് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടറിയാം. വാ നമുക്ക് കഴിച്ചു നോക്കിക്കളയാമാരെ. നമ്മുടെ ഈ ഷാപ്പില് ഫാമിലിക്കൊക്കെ പ്രത്യേകം ഒന്നും ഇരിക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണ് ഉള്ളത്, നല്ല അടിപൊളിയായിട്ടൊക്കെ ഡൈനിങ് ഒക്കെ നല്ല അടിപൊളിയാണ്. പ്രത്യേകം ബാത്റൂം ഒക്കെ ഉണ്ട്, കാണിച്ചു കൊടുത്തേ ക്യാമറമാൻ. എ സി ഒക്കെ ഉണ്ട്, അടിപൊളി തന്നെ പുളപ്പന എ സി ഒക്കെ ഉള്ള അടിപൊളി പാറുണ്ടത്, അല്ല സോറി പാറല്ല കള്ളി ഷാപ്പ്. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഫുഡ് കഴിക്കാനായിട്ട് എന്തൊക്കെയാണ്, നമ്മുടെ പച്ചാൻ റെഡി ആയിരിക്കുകയാണ്, ഫുഡൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. ഫുഡൊക്കെ തലക്കറി എത്തിയിട്ടുണ്ട്, നല്ല പുളപ്പമ്പരാലാണ്, നല്ല തലക്കറി ഉണ്ട്, പിന്നെ താറാവ്, താറാവ്, പുട്ട്, പുട്ട്, പിന്നെ നമ്മുടെ മെയിൻ കപ്പ. കുറച്ചുകൂടി ഐറ്റം കൂടി വരാനുണ്ട്, കുറച്ച് ഐറ്റം കൂടി എത്താനുണ്ട്. പോസ്റ്റ് തിരക്കുള്ളതാണ്. നമുക്ക് കക്ക ഉണ്ട്, അതേ താറാവ് റോസ്റ്റ്, പോർക്ക് റോസ്റ്റ്, ബീഫ് ഫ്രൈ, മീൻ തല, എന്ത് എന്ത് വേണമെന്ന് ബ്രാല് അല്ലേ, ബ്രാല് നല്ല അടിപൊളി മീൻ തല ഉണ്ട. പിന്നെ നമ്മുടെ ബീഫ് റോസ്റ്റ്, പിന്നെ പുട്ട്, പുട്ടും എല്ലാം കൂടി ഇട്ട് നമ്മൾ പിടി പിടിക്കാൻ വേണ്ടി ചാമരെ. അതേ നമ്മുടെ ഐറ്റംസ് എല്ലാം വന്നിട്ടുണ്ട് ചാമരെ, ഇതൊക്കെ നമുക്ക് ഇത്ര ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നല്ലോ, വന്നപ്പോഴത്തേ നമ്മൾ വന്ന ഇത്ര ലേറ്റ് ആയിട്ട്, അപ്പൊ ഇത്രയൊക്കെ ഉള്ളേ. അപ്പൊ ഞാൻ നീ ചെയ്തത് പറഞ്ഞു നമ്മുടെ മെയിൻ കോമുകളും കപ്പ, ഞാൻ കപ്പയും തുടങ്ങാൻ നോക്കുന്നത് കപ്പയും ഉണ്ട്, ഇതിരി കക്കായിട്ടല്ല ഒഴിക്കായിരുന്നു അല്ല അടിപൊളി താറാവ് എടുത്തിട്ട് താറാവ് അങ്ങോട്ട് കഴിക്കാം. ചാറും രണ്ട് പീസും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് നമുക്കിത് അങ്ങോട്ട് കുഴച്ചെടുക്കാം. ഗ്രേവിയും കൂടി അങ്ങോട്ട് കുഴക്കണം കേട്ടാ, ഇതിങ്ങനെ കുഴച്ചെടുത്തിട്ട് മാംസമൊന്നുമില്ല താറാവില്, എന്നിട്ട് ഒരു പീസും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് ഇതിങ്ങനെ എടുത്തിട്ട് ഇതേ നോക്കട്ടാ. പോർക്കൊക്കെ ഒരു പെട്ടപ്പനായിട്ട് വന്നാണ് കേട്ടേക്കണ അവിടുത്തെ, അങ്ങനെ പുട്ടും കൊണ്ട് ഒരു പിടി പിടിച്ച് പോകാൻ. നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കണം. പൊളിയാണ്, ടേസ്റ്റ് ചെയ്യാൻ നല്ല ഇടിവണ്ടെന്ന് തോന്നണം വെച്ചാണ്.
നല്ല സ്പൈസിയാണ്, പക്ഷെ മുട്ടൻ്റെ ടേസ്റ്റും ടേസ്റ്റാണ് നമ്മൾ തിന്നു. ഒരുപാട് തേങ്ങ കൊത്തിട്ട് വരട്ടിയെടുത്ത നമ്മുടെ ബീഫ് ഫ്രൈ ഏട്ടാ, നല്ല അടിപൊളിയായിട്ടിരിക്കണോ തേങ്ങ കൊത്തൊക്കെ ഇട്ട്. നല്ല അടിപൊളി ബീഫ് ഫ്രൈ ആണ്, തേങ്ങ കൊത്തിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല വരട്ടിയെടുത്തേക്കണതാണ്. ഇതൊന്നും നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ, നല്ല അടിപൊളിയായിട്ട്. ഒരു തേങ്ങാക്കൊത്തും ഒരു ബീഫ് ഫ്രൈയും കൂടെ അങ്ങോട്ട് വെക്കണം. എന്നിട്ട് അടിപൊളി ബീഫ് ഫ്രൈ, നല്ല കുരുമുളകുണ്ട്, നല്ല ഇടിമുളകുണ്ട്, അടിപൊളിയായിട്ട് വെച്ചിരുന്ന സാധനം. ബീഫ് ഫ്രൈ അടിച്ചു നോക്കണ്ട, അടിപൊളി സാധനം. നമ്മുടെ മെയിൻ വികാരങ്ങളിലൊന്നായ നമ്മുടെ ബീഫ് റോസ്റ്റ് ഫുഡ് വികാരങ്ങളിലൊന്നായ മെയിൻസാണ് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെറിയ ഇട്ടത് അടിപൊളി കുഴച്ചി ഒന്നും പേരില്ല, സ്വന്തമായിട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ചു വന്ന് കഴിക്കണേ. അപ്പൊ നമ്മളെ കൊള്ളൂലെങ്കിൽ കൊള്ളൂല തന്നെ പറയും, ഒരു കപ്പയും കൂടി കഴിച്ചു നോക്കാം. അങ്ങനെ ഇട്ടിട്ട് ഇതിനകത്തേക്ക് ഇച്ചിരി മീൻചാറ് തലക്കറി അതും കൂടെ അങ്ങനെ ഇട്ട് ഇതിൻ്റെക്ക് കുറച്ച് കക്കായം കൂടെ എടുത്താൽ മതി. ഇടാം കപ്പയും കക്കയും നല്ലൊരു അടാറ് കോമ്പിനേഷനാണ്. എന്നിട്ട് ഇതിങ്ങനെ എല്ലാം കൂടി അങ്ങോട്ട് കുഴക്കണം കേട്ടോ, എല്ലാം കൂടി അങ്ങോട്ട് കുഴച്ചെടുത്ത് ആ കപ്പയും കക്കയും കൂടി എടുത്ത് കൂട്ടിയൊക്കെ എടുക്കണം കേട്ടോ. ഇങ്ങനെ കൂട്ടിയൊക്കെ എടുത്തിട്ട് ആ മീൻകറിയൊക്കെ നല്ല ഇരിവ കേട്ടോ, കൂടുതൽ ആ കപ്പയും കക്കയും കൂടി കഴിക്കുമ്പോൾ സ്വർഗം മാമാ സ്വർഗം. മച്ചാമാരെ നല്ല അടിപ്പം ഫുഡാണ്ട് ഇവിടുത്തെ, നല്ല ഫാമിലിയുടെ എല്ലാവർക്കും വന്ന് കഴിക്കാൻ പറ്റുന്ന നല്ല അടിപൊളി സ്ഥലമാണ്. പിന്നെ ഈ സൊമാറ്റോ സ്വിഗ്ഗി ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ, വരാൻ പറ്റാത്തവർക്ക് ഓൺലൈനായിട്ട് മേടിച്ച് കഴിക്കാവുന്നതാണ് കേട്ടോ. നല്ല സൂപ്പർ സ്പോട്ടാണിത്. അപ്പോൾ ഇതിൻ്റെ പേര് പറഞ്ഞത് ചാണക്യൻസ് എന്നാണ് കേട്ടോ, ചാണക്യൻസ് റെസ്റ്റോറൻറ്റ്സ്, റെസ്റ്റോറൻറ്റ് ഷാപ്പ് കറികൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൊമാറ്റോയിൽ സ്വിഗ്ഗിയിലൊക്കെ അടിച്ചു പോയി കഴിഞ്ഞാൽ കിട്ടും. അതുതന്നെ നല്ലൊരു അടിപൊളി ഫുഡാണ് ഇവിടുത്തെ, നല്ല ഫാമിലിയായിട്ടൊക്കെ ആൾക്കാർക്കൊക്കെ വന്ന് ഇവിടെ നിന്ന് കഴിക്കാൻ പറ്റും. ചെറിയ സ്പേസ് ആണ്, എന്നാലും നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ. എല്ലാവർക്കും മാക്സിമം വന്ന് നല്ല സെക്യൂർ ആയിട്ട് ഇരിക്കാൻ പറ്റിയ സ്പേസ് ഒക്കെ ഉണ്ട്. മാക്സിമം എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ബൈ ഫ്രം കൊച്ചിൻ ബ്രോസ്.